10 വർഷം ആകരായി ഞാൻ ഇതുവരെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല സഡൻലി അത് എനിക്ക് ഒരു മാരേജ് പ്രപ്പോസൽ തന്നു എനിക്ക് മോഹൻലാലിന്റെ സിനിമക്ക് ഭയങ്കര ഇഷ്ടമാണ് സുരേഷ് ഗോപിന്റെ പഴയ സിനിമ ആക്ച്വലി 12 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ആ ടൈമിൽ എന്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ഛത്തീസ്ഗഡിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയപ്പോൾ ഇവിടെ കണ്ട ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ ഒരു സവിശേഷത എന്ന് പറയാൻ പറ്റുമോ കേരളത്തിന്റെ ജനങ്ങൾക്ക് നല്ല മാറ്റമുണ്ട് എനിക്കിപ്പോൾ അവിടെ നിന്ന് കിട്ടാത്ത സ്നേഹമാണ് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ പറഞ്ഞത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എനിക്ക് എൻ്റെ അടുത്തുള്ള എല്ലാവരുടെ നല്ല സ്നേഹം എനിക്ക് തന്നു ഇപ്പോൾ എൻ്റെ വീട്ടുകാരൻ്റെ കാളും എനിക്ക് സ്നേഹം കിട്ടുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് അതെ അപ്പോൾ ഇത്രയും എനിക്ക് പറയുന്നത് നല്ല സ്നേഹം എനിക്ക് തരുന്നു പട്ടാളക്കാരൻ്റെ ഭാര്യയാണ് മത്സരരംഗത്തുള്ളത് അപ്പൊ എല്ലാ ജനങ്ങളെല്ലാരും ചേർത്ത് നിർത്തും എന്നുള്ളൊരു തോന്നല് സ്വാഭാവികമായിട്ടും ഉണ്ടല്ലോ അപ്പൊ ഈ ഛത്തീസ്ഗഡില് BSc നഴ്സിംഗ് അവിടെ നിന്നായിരുന്നു ഈ ആക്സിഡന്റിന്റെ തുടക്കം അല്ലെ അങ്ങനെയാണ് അപ്പൊ എത്രാം വർഷം പഠിക്കുമ്പോഴായിരുന്നു ഈ ആക്സിഡന്റ് പറ്റുന്നത് എത്ര വയസ്സിലായിരുന്നു ഞാൻ 20 ഇയറിലാണ് എന്റെ ആക്സിഡന്റ് ഇപ്പോൾ ഇത് കഴിഞ്ഞത് അപ്പോൾ ആ സമയത്ത് ഞാൻ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറിൽ എൻട്രി അങ്ങനെയുള്ള ടൈമിലായിരുന്നു ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ ബേസിക് കാര്യങ്ങൾ ഇത് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യണ്ട അവർക്ക് ലൈഫ് സേവിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു അപ്പോൾ എൻ്റെ മനസ്സിൽ അതൊരു ഹോപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെയ്യണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ട് എപ്പോഴും ഉണ്ട് അതെ 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 അപ്പോൾ അങ്ങനെയായിരുന്നു ഈ ആക്സിഡൻറ്റിലേക്ക് വഴിവെച്ചത് പുള്ളി ഉറങ്ങിക്കിടക്കുന്നു ഈ സമയത്ത് ചേച്ചി രക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് പറയുന്നത് സത്യാവസ്ഥ ആ അനുഭവം എന്ന് പറയാൻ പറ്റും നമ്മുടെ പ്രേക്ഷകർക്ക് കേട്ടതാണെങ്കിൽ പോലും വീണ്ടും അറിയാനുള്ള അനുഭവം പറഞ്ഞാൽ അതൊരു എൻ്റെ ലൈഫിലെ മറക്കാത്ത ഒരു അനുഭവമാണ് എൻ്റെ ജീവിതം ഫുള്ളായിട്ട് മാറ്റിയെടുത്ത ഒരു ആക്സിഡൻ്റ് ആയിരുന്നു അത് എൻ്റെ എങ്ങനെ പറയാം എല്ലാവരും കേട്ട് കാണും വെറുതെ ആ കാര്യം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല എനിക്ക് ഇപ്പോൾ എന്നാൽ ഇപ്പോഴേ അപ്പോൾ ഈ സമയത്ത് എനിക്ക് ജനങ്ങളുടെ എത്ര സ്നേഹം കിട്ടിയിട്ടുണ്ട് ജനങ്ങൾ എന്നെ ഇത്ര സ്നേഹിക്കുന്നുണ്ട് ഈ സ്നേഹം എനിക്ക് വിജയിപ്പിക്കാൻ എടുക്കുക വോട്ട് നമ്മുടെ ഈ ഞാൻ ഈ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിൽ എന്നെ വിജയിപ്പിക്കുക ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എനിക്ക് പരിചയപ്പെട്ട് എടുത്തത് അവർ ഒരു മരുമകളാണെന്ന് കേരളത്തിന്റെ മരുമകൾ പറഞ്ഞിട്ടാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മലയാളികളെക്കാട്ടും ബെറ്റർ ആയിട്ട് ഭാഷ സംസാരിക്കുന്നുണ്ട് അത് തന്നെ ഒരു വലിയ കാര്യമാണ് മലയാളം പഠിച്ചു പറഞ്ഞാൽ ഞാൻ കല്യാണത്തിൽ ആ ടൈമിൽ എനിക്ക് ഹിന്ദി അറിയും മലയാളം അറിയില്ല ഒട്ടും കൂടി അറിയില്ല അപ്പോൾ ആദ്യം നമ്മൾ എവിടെയെങ്കിലും പോയാൽ അവിടുത്തെ നമ്മൾ കോൺവെർസേഷൻ ആണ് നമ്മുടെ ആദ്യം പ്രധാന കാര്യം ഭാഷയാണ് പ്രധാനം നമുക്ക് മുമ്പോട്ട് എന്തെങ്കിലും സ്റ്റെപ്പ് വെക്കുകയാണ് നല്ല കാഴ്ച വെക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടതാണ് ഭാഷ അപ്പോൾ ആക്ച്വലി ഹസ്ബൻഡിൻ്റെ അച്ഛൻ BSF ഹസ്ബൻഡിൻ്റെ ബ്രദർ CISF എല്ലാവർക്കും ഹിന്ദി അറിയും എനിക്ക് വീട്ടിൽ നിന്ന് പ്രശ്നമല്ല അതെ അതെ പട്ടാള കുടുംബം അപ്പോൾ അവിടെ ഹിന്ദിൻ്റെ പ്രശ്നം ഒരു മലയാളി ജീവിതത്തിലേക്ക് യാദൃശ്ചികമായിട്ട് വരുന്നു പ്രപ്പോസൽ വെക്കുന്നു അപ്പോൾ വീട്ടിലെങ്ങനെയായിരുന്നു ആ കോളടക്കം എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത് വലിയ പ്രശ്നം പറഞ്ഞാൽ ആക്ച്വലി അവർക്ക് മനസ്സിൽ ഉണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്യും അവർക്ക് ഞാൻ എൻ്റെ സിസ്റ്റർ മാത്രമല്ലല്ലോ അപ്പോൾ അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും വലുതായിട്ട് ചെയ്തിട്ട് അവർ നോക്കും അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവരുടെ ഒരുപാട് ആകാംക്ഷ അവർ വെച്ചു പക്ഷെ സഡൻലി എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയെ ആയി മാറി എൻ്റെ ലൈഫ് ഫുൾ അങ്ങനെ ഒരു ബ്ലാക്ക് സൈഡായി മാറി അങ്ങനെ വീട്ടിൽ ഒരു ചർച്ചയിലോട്ട് ഇത് വെച്ചു ആദ്യം ചേട്ടനാ വികാസ് ചേട്ടനായിരുന്നു ഈ പ്രപ്പോസൽ വീട്ടിലാണോ അവതരിപ്പിച്ച് അതോ ജോലിയാണോ ആക്ച്വലി 12 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ആ ടൈമിൽ എൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഡിസ്ചാർജ് ആയി പോയിട്ട് എനിക്ക് അതെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു അവിടെ വിട്ടു എൻ്റെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ യൂണിറ്റിലോ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല പട്ടാളത്തിലായതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അങ്ങനെ വേറൊരു പെൺകുട്ടിന്ന് അങ്ങനെ കൊണ്ടുപോകണമെന്ന് വലിയൊരു കാര്യം കല്യാണം റിസ്ക്കാണ് കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിയാത്ത മുമ്പിൽ അങ്ങനെ കൊണ്ടുവന്നു അത് വലിയൊരു റിസ്ക് തന്നെ അപ്പോൾ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു പിന്നെ ദിവസം അത് എന്നെ വിളിക്കും എല്ലാ ഓരോരോ കാര്യങ്ങൾ അന്വേഷിക്കും ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റും ചിലവും ഫുള്ളും നോക്കിയ കാര്യങ്ങൾ അതേ ആണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ ആ സമയത്ത്
അറിയാൻ തുടങ്ങി. അപ്പോൾ ദിവസം എന്നെ വിളിക്കും, വീട്ടിലെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയും. പിന്നെ സഡൻലി അത് എനിക്ക് ഒരു മാരേജ് പ്രപ്പോസൽ തന്നു. ഓക്കെ. ഇങ്ങനെ നീ എനിക്ക് വേണ്ടി നിന്റെ ലൈഫ് സ്പോയിൽ ചെയ്തില്ല, എൻ്റെ ലൈഫ് നീ സേവ് ചെയ്ത് ഇവിടെ എനിക്ക് ഒരു ലൈഫ് ആയിക്കോട്ടെ വന്നിട്ട് അങ്ങനെ മാരേജ് പ്രപ്പോസൽ വന്നു. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കുറേ വേണ്ട പറഞ്ഞു. എന്തെന്ന് പറഞ്ഞപ്പോൾ കല്യാണം വിവാഹം പറഞ്ഞാൽ ചില്ലറ മീൻസ് ചെറിയ ഒരു ഫുള്ള് ലൈഫിൻ്റെ ആണ് ഇതായിട്ട് എഫക്റ്റ് ആയിട്ട് വരുന്നത്. എന്തെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി കൈയില്ല, ഫാമിലി ആയിട്ട് സപ്പോർട്ട് ഇല്ല, സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ കേരള പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ, സ്വർണം അങ്ങനെയുള്ളത്. അപ്പോൾ ഇപ്പോഴും ഉണ്ട് ആ കാര്യങ്ങൾ, ഇപ്പോഴും ഉണ്ട്. ചിലവർ ഇല്ലെന്ന് പറയും, എന്നാലും ഉണ്ട്. ശരിയാണ്, അതൊക്കെ ഒരു മാറ്റം വരണ്ട, ഇനിയുള്ള തലമുറയ്ക്ക് ആവശ്യമുണ്ട്, മാറ്റം വരുന്ന ആവശ്യമുണ്ട്. പക്ഷേ ഞാൻ ആ സമയത്ത് ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നല്ല ഇപ്പോൾ അതേപോലെ നല്ല കാണാൻ നല്ല ഗ്ലാമറുള്ള ആൾ, നല്ല ഒരു ജോലി, നല്ല ഒരു ഫാമിലി, അങ്ങനെയായിട്ട് അദ്ദേഹത്തെ എൻ്റെ കാലം ചിലപ്പോൾ ബെറ്ററായിട്ട് ഇനിയും കിട്ടും. അല്ല, ഒരു ഇതൊരു പക്ഷെ നിങ്ങളെ കൂട്ടിച്ചേർത്തത് ഈ നിമിത്തമായിരിക്കും. വിധി എന്ന് പറയുന്ന ഒരു സംവിധാനം വിധി ആയിരിക്കാം. അപ്പം പിന്നീട് വീട്ടുകാർ കാണാൻ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ അടുപ്പമുണ്ടോ ആ ജ്യോതിയുടെ വീട്ടുകാർ? അറിയാം എത്രത്തോളം ഉണ്ട്. ആക്ച്വലി അവിടെ നിന്ന് ഞാൻ കേരളത്തിൽ വന്ന ശേഷം 10 വർഷം ആകാരായി ഞാൻ ഇതുവരെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അവരാരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വിളിക്കും, അങ്ങനെ കറക്റ്റായിട്ട് ഞങ്ങൾ സംസാരിക്കണം അങ്ങനെ ഇപ്പോഴും ആയിട്ടില്ല. ഈ സിസ്റ്റർ നമ്മളെ ബന്ധപ്പെടാറുണ്ടോ, സംസാരിക്കാറുണ്ടോ? ഞാൻ കാണാറുണ്ട്, ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അവരെ കാണാറുണ്ട്. പക്ഷേ കോൺവെർസേഷൻ വേണം നമ്മൾ നടത്തിയിട്ടില്ല. അച്ഛനെയും അമ്മയും സഹോദരിയെ ഒക്കെ എപ്പോഴെങ്കിലും നേരിട്ട് കാണണമെന്ന് ഒരുപക്ഷെ ഒരു ആഗ്രഹം കാണുമല്ലോ. അങ്ങനെ ഒന്ന് പോകണം. എൻ്റെ മനസ്സിൽ എന്താ പറഞ്ഞാൽ, ഞാൻ അത്ര ബുദ്ധിമുട്ടുള്ള സമയം, കാരണം ഒരു ഒരു പെൺകുട്ടിൻ്റെ ഒരു കൈ പോയി, അതും റൈറ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്താൽ പെട്ടെന്ന് ലെഫ്റ്റ് ഹാൻഡിലേക്ക് മാറണം പറഞ്ഞാൽ വളരെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആയിട്ട് എനിക്ക് കുറേ ബുദ്ധിമുട്ടി വീട്ടിൽ. ഞാൻ ആഗ്രഹിച്ച സപ്പോർട്ട് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഈ ആക്സിഡന്റ് കഴിഞ്ഞ ശേഷമുള്ള ലൈഫ് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ വൈറ്റ് സൈഡിന് അങ്ങനെ ബ്ലാക്ക് സൈഡായി മാറി എൻ്റെ ആ സമയം മെന്റലി കുറച്ച് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് എനിക്ക് വന്നു, വന്നോ കംപ്ലീറ്റ് ചെയ്തു വന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ മെന്റലി അത്ര പ്രിപ്പയർഡ് ആയിരുന്നില്ല. ആ ഒരു എൻ്റെ ജീവിതം ഫുള്ള് മാറിയെടുത്ത ഇൻസിഡന്റ് ആണ്. ഛത്തീസ്ഗഡിൽ നിന്ന് നമ്മുടെ കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. പാലക്കാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ പശ്ചിമ വെസ്റ്റേൺ ഗാട്സ്, പശ്ചിമഘട്ട മലനിരകൾ, പിന്നെ നല്ല ക്ലൈമറ്റ്, വേനലല്ലെങ്കിലുള്ള ഒരു ക്ലൈമറ്റ് ഉള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വേനലിലാണ് ഏറ്റവും കൂടുതൽ ഇച്ചിരി പ്രശ്നങ്ങളുള്ളത് അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ക്ലൈമറ്റ് ആയിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? വന്നപ്പോ അതിനോട് എങ്ങനെ പൊരുത്തപ്പെട്ടു എന്നുള്ളതോടെ പറയണം. ഇപ്പോൾ ഛത്തീസ്ഗഡ് പറഞ്ഞാൽ ഞാനിരിക്കുന്ന ആ സ്ഥലം പറഞ്ഞാൽ നല്ല ഒരു സീനറിയും അങ്ങനെ ഒരു ഫോറസ്റ്റ് ഏരിയ ടൈപ്പാണ്, ഫോറസ്റ്റ് ഏരിയ ടൈപ്പാണ്, ആദിവാസി ഏരിയ ആണ് പറയുന്നത്, കൂടുതൽ ആദിവാസി ഏരിയ ആണ്. അപ്പോൾ ക്ലൈമറ്റും പിന്നെ എല്ലാം കൂടി നാച്ചുറലായിട്ട് നോക്കുമ്പോൾ അധികം വ്യത്യാസം എനിക്കില്ല. ഇവിടെ കോക്കനട്ട് ഉണ്ട്, ഇവിടെ വന്നിട്ടാണോ ഈ കോക്കനട്ട് ഒക്കെ കാണുന്നത്? തെങ്ങ്, അതായത് നമ്മുടെ തേങ്ങയും തെങ്ങും ഒക്കെ ഇവിടെ കാണുന്നത് ഇവിടെ വന്നതിന് ശേഷം? ഇല്ല ഇല്ല, അവിടെയും ഉണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ 100 തെങ്ങ് ഉണ്ടെങ്കിൽ അവിടെ 5 ഉള്ളൂ, അത്രയും വ്യത്യാസം ഉണ്ട്. പക്ഷെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ബംഗാളി കൾച്ചറിലെയും റൈസും ഫിഷും ഈ കോക്കനട്ട് അതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഇവിടെ കോക്കനട്ട് ഓയിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, അവിടെ മസ്റ്റേർഡ് ഓയിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെതായിട്ട് ചെറുതായിട്ട് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, എല്ലാം അഡ്ജസ്റ്റ് ആയി. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ പാട്ട് അതേതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? സ്ഥാനാർത്ഥിയാണ്, സ്ഥാനാർത്ഥിയുടെ ആ ഒരു പാട്ട് അറിയാനുള്ള ഒരു കൗതുകം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മലയാളം പാട്ട് അങ്ങനെ ഒന്നും അറിയില്ല. ഞാൻ സിനിമ ഒക്കെ കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? എനിക്ക് മോഹൻലാലിന്റെ സിനിമ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സുരേഷ് ഗോപിന്റെ പഴയ സിനിമ ദിലീപ്. ഈ നമ്മുടെ കേരളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ മലയാളം മൂവീസ് കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടില്ല. ഇവിടെ വന്നതിനു ശേഷമാണ് മലയാളം മൂവീസ് കാണുന്നത്. അപ്പൊ ആദ്യം കണ്ട സിനിമ, ഏറ്റവും സ്വാധീനിച്ച സിനിമ ഏതായിരുന്നു? ഞാനിപ്പോ ഈ മണിച്ചിത്രത്താണ്, ഇതിന്റെ തന്നെ ഹിന്ദി വേർഷൻ മുമ്പ് കണ്ടിട്ടുണ്ട്. ആ സിനിമ തന്നെ, ഈ സിനിമയാണ് ഡബിംഗ് ചെയ്ത് ഹിന്ദി വേർഷനിൽ അവർ ആക്കിയിട്ടുണ്ട്. പക്ഷെ രണ്ടും കൂടി നോക്കുമ്പോ എനിക്ക് നോക്കുമ്പോ തമിഴില് വന്നിട്ടുണ്ട്, അതും കണ്ടു. ചന്ദ്രമുഖി കണ്ടിട്ടുണ്ട്. ഈ വിവാഹം ഏത് കേരള കൾച്ചറിലായിരുന്നു വിവാഹം നടന്നത്? അപ്പം ആ കോസ്റ്റ്യൂം ഒക്കെ എങ്ങനെയായിരുന്നു? അവിടുത്തെ ആയിരുന്നോ താല്പര്യം, അതോ ഇവിടുത്തെ തന്നെ വിവാഹ വസ്ത്രം അണിയാനായിരുന്നോ താല്പര്യം? ആക്ച്വലി ഈ ബംഗാളി കൾച്ചറിൽ വിവാഹം പറഞ്ഞ വലിയൊരു സംഭവമാണ്. എന്താ പറഞ്ഞാൽ അവിടുത്തെ ഈ മഞ്ഞൾ തേക്കുന്നത്, ഓരോരോ പരിപാടികൾ അതിലുണ്ട്. ബംഗാളി വിവാഹ കൾച്ചർ പറഞ്ഞ അതിൻ്റെ കോസ്റ്റ്യൂം എല്ലാം കാര്യങ്ങളും ഇട്ടപ്പോൾ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് അതിൽ കാണും. അതിൻ്റെ വേഷം, മേക്കപ്പ്, ഡ്രസ്സ്, കോസ്റ്റ്യൂം, ലെങ്ക എല്ലാം അവരുടെ സാരിയാണ്. സാരി പക്ഷേ ആ സാരി ഇടുന്ന ആ രീതി വേറെയാണ്. സാരി തലവഴി മൂടിയിട്ട് മൂടിയിട്ടാണ് നമുക്ക് അങ്ങനെ എന്താ തലയിൽ വലിയ ഏജിന്റെക്കാളും വലിയ ആൾക്കാരെ കണ്ടിട്ട് നമ്മുടെ തലയില് എല്ലാം ഇടണം, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടുത്തെ കോസ്റ്റ്യൂം, ഇവിടുത്തെ മേക്കപ്പ് അവിടെയായിരുന്നു വിവാഹം കഴിഞ്ഞതല്ലേ? ഓക്കെ. പിന്നെ കുട്ടികളിലേക്ക് വന്ന രണ്ട് കുട്ടികളാണ്, ഒരാള് മൂന്നില് അല്ലേ? ഒരാള് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാള് ഇപ്പോൾ ആയിട്ടില്ല. ഞങ്ങൾ എൽ കെ ജിയിൽ ചേർത്താന്നുണ്ടായിരുന്നു, പ്രീ കെ ജിയിൽ ചേർക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഈ വർഷം ഫുള്ള് സ്പോയിലായി അവരുടെ. എങ്ങനെയുണ്ട് കുട്ടികൾ അമ്മ സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞപ്പോഴത്തേനും പ്രചരണത്തിലൊക്കെ എന്താ പറയുന്നത്, അവരെന്താ പറയുന്നത്? എൻ്റെ മോനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൻ എനിക്ക് വേണ്ടി പാട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നു. എൻ്റെ പ്രചാരത്തിന് അവൻ്റെ സ്റ്റേറ്റസിലെ അമ്മ അമ്മിന് വോട്ട് കൊടുക്കണം. അവൻ്റെ ഫ്രണ്ട്സിലെ എവിടെ കോയമ്പത്തൂരിലെ ഫ്രണ്ട്സാണ്, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫുള്ള് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വോട്ട് കൊടുക്കണം, അങ്ങനെ താമര ചിഹ്നത്തിൽ വോട്ട് കൊടുക്കണം. അവൻ എൻ്റെ പ്രചാരണം അവൻ കോയമ്പത്തൂരിൽ നടത്തുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ആയിട്ട് എനിക്ക്. അപ്പൊ വികാസേട്ടൻ എന്താണ് വിളിക്കുമ്പോ എന്താണ് ഈ ഇലക്ഷന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടല്ലോ, പട്ടാള ക്യാമ്പിൽ അദ്ദേഹത്തിന്റെ തിരക്കിലുണ്ട്. അപ്പൊ എന്താണ് പറയാറൊക്കെ ഉള്ളത്? അദ്ദേഹം ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ബാക്ക് സപ്പോർട്ട് കിട്ടി തന്നെ. പക്ഷെ കുഴപ്പമില്ല, അവരുടെ ജോലി അവർക്ക് മുഖ്യമാണല്ലോ. എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കഴിഞ്ഞു. അപ്പൊ ഈ വൈറലാകുമ്പം ഈ വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ വരെ, ഒരുപക്ഷെ ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് വരുന്നു, അപ്പോൾ ദേശീയ മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത എത്തുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ജ്യോതിയുടെ അമ്മയും അച്ഛനും സഹോദരിയും ഒക്കെ ഈ വാർത്ത കണ്ടെന്ന് വന്നാൽ അവർ ഒരുപക്ഷെ വിളിക്കാൻ സാധ്യത ഉണ്ടാവില്ലേ? ചിലപ്പോൾ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ വിളിക്കും. അതെ, പറയാൻ പറ്റില്ല. കേരളത്തിലെ പാലക്കാട്ടെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ജ്യോതി ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്, മകളെ കാണണമെന്നൊരു പക്ഷേ ആഗ്രഹം വന്നേ. എൻ്റെ അവിടുത്തെ, ഞാൻ എൻ്റെ കൂടെ പഠിച്ച പ്ലസ് ടു വരെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ്മാരുണ്ട്, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ്, അവരുടെ നല്ല സപ്പോർട്ടുണ്ട്. എൻ്റെ ഇങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു അങ്ങനെ ആയിട്ട് അവർക്ക് നല്ല അഭിമാനമുണ്ട്. എൻ്റെ ടീച്ചേഴ്സ്, എനിക്ക് പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടിംഗ് ആണ്. എനിക്ക് കമൻസ് ഒക്കെ അയച്ചു തരുന്നു, ബെസ്റ്റ് ഓഫ് ലക്ക്, കോൺഗ്രാച്ചുലേഷൻ, വിജയിച്ച് വരണം. കേരളത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയായപ്പോൾ അവരെന്തായിരുന്നു പ്രതീക്ഷ? അയ്യോ, എങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സൈറ്റഡ് ആയിട്ട്? ആക്ച്വലി ഫസ്റ്റ് അവർ എൻ്റെ അടുത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എപ്പോ നീ പോളിറ്റിക്സിൽ വന്നു? അതൊരു മെയിൻ ചോദ്യമാണ്. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് പോളിറ്റിക്കും പിന്നെ ഈ രാഷ്ട്രീയ അങ്ങനെയൊന്നും അറിയാത്ത ഞാനൊരു ആളാണ്. എനിക്കിപ്പോൾ ഇതിൽ ഞാൻ പോളിറ്റിക്കായിട്ട് എനിക്ക് ഒരു ഇതില്ല. എനിക്കിപ്പോൾ ബി ജെ പിയിൽ ചാൻസ് കിട്ടി ഞാൻ ജനങ്ങൾക്ക് സേവിക്കാൻ, ആ ഒരു ചാൻസ് ഞാൻ നല്ലൊരു ഞാൻ നേട്ടമായിട്ട് ഞാൻ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ പേഴ്സണലി ആയിട്ട് എനിക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പാർട്ടിൻ്റെ ബേസിൽ, ഈ പാർട്ടിൻ്റെ സപ്പോർട്ടായിട്ട് എനിക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ മോദി സർക്കാർ എത്രയോ പദ്ധതികളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഈ നമ്മുടെ പെരും പഞ്ചായത്തിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ഞാൻ അല്ല പറയുന്നത്, ഏത് പാർട്ടീൻ്റെ അഗേൻസ്റ്റ് പോയിട്ടല്ല പറയുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ പദ്ധതികളുണ്ട് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അത് ഇവിടെ വരുന്നത് ചിലപ്പോൾ പേര് മാറ്റിയിട്ടായിരിക്കും, ചിലപ്പോൾ പേര് മാറ്റിയിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ വരുന്നത് അത് ഫണ്ടും കാര്യങ്ങളും വന്ന് അത് തിരിച്ചു കൊടുക്കണം. ഇവിടുത്തെ ആ പാർട്ടിക്ക് ഒരു പേടി വെച്ചിട്ട്, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, ബീഹാറിൻ്റെയും ഹൈദരാബാദിൻ്റെയും ഒക്കെ കാര്യങ്ങൾ അറിയുമല്ലോ. സഡൻലി ആ ഇവിടെ കേരളത്തിലെ ഭരണ ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് ഭരണമാണല്ലോ കൂടുതൽ അധികമാണ്. അപ്പോൾ അവർക്ക് മനസ്സിൽ ഒരു പേടി, നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ ബി ജെ പി സപ്പോർട്ടിംഗ് ആയിട്ട് ജനങ്ങൾ മാറും.
അപ്പോൾ അതിൻ്റെയായിട്ട് അവർ ലക്ഷ്യം വെച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല. അവർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. ന്യൂസും കാര്യങ്ങൾ ജനങ്ങളിലൊക്കെ കേൾക്കാറുണ്ട്, നോക്കാറുണ്ട്. അവർ ജനങ്ങൾക്ക് വിഡ്ഡിയാക്കുന്ന പരിപാടി അവർ ശരിക്കും ചെയ്തോണ്ടിരിക്കുന്നു. ഞാൻ ആരുടെ അഗേൻസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ജനങ്ങളുടെ അടുത്ത് എനിക്ക് പറയേണ്ടത്, എനിക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേരളത്തിൻ്റെ മരുമകളാണ് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ജനങ്ങളുടെ എത്ര സ്നേഹം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മരുമകളല്ല, അവരുടെ മകളായി മാറി. എനിക്കിപ്പോൾ എവിടെയാണെങ്കിലും ഏത് വീട്ടിൽ അത്ര സ്വാതന്ത്ര്യം, എനിക്ക് അത്ര സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. ഞാൻ ഉള്ളിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാൻ എനിക്കൊരു അധികാരം തന്നിട്ട് കേരളത്തിൻ്റെ ജനങ്ങൾ. അപ്പോൾ ഞാൻ ഈ ഒരു സ്നേഹം എനിക്ക് വിജയിപ്പിക്കാനുള്ള വളരെ ഒരു ഒരു സ്റ്റെപ്പായി മാറട്ടെ. ജനങ്ങൾ ഈ സ്നേഹം എനിക്ക് വിജയിപ്പിക്കാൻ എടുക്കട്ടെ. അത് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ മരുമകളല്ല, മകളായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. തീർച്ചയായിട്ടും ജ്യോതിയുടെ ആ സ്വപ്നം പ്രതീക്ഷിക്കുന്നു, വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ട്. ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു.